എന്തിനാണ് മകളെ ആ വൈദികനെ നീ പാപത്തിനടിപ്പെടുത്തിയത് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ കൈക്കൊണ്ട നീ മനുഷ്യ സഹജമായ ബലഹീനതകൾക്ക് വിധേയനായ ആ വൈദികനെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടതായിരുന്നില്ലേ ഒരു വൈദികനെ പാപത്തിലേക്ക് നയിക്കുക വഴി നീ ഇപ്പോൾ ദൈവത്തിരുമുമ്പിൽ ഏറ്റവും വലിയ പാപിയായി മാറിയില്ലേ റോബിൻ വടക്കഞ്ചേരി എന്ന കൊടിയ കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ സകല അടവും പയറ്റി പരാജയപ്പെട്ടുകഴിഞ്ഞ് റോബിൻ കുറ്റവാളിയാണെന്ന് കോടതിയിൽ വ്യക്തമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ് അറുപത് വർഷത്തെ കഠിന തടവിന് അയാൾ വിധിക്കപ്പെട്ട് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇനി സഭയുടെ മുഖം രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അവസാന നടപടിയായിരുന്നു ആ പിഞ്ചു ബാലികയെ ഭൂമിയിലെ ഏറ്റവും വലിയ കുറ്റവാളിയായി ചിത്രീകരിക്കുക എന്നുള്ളത് ഇതിലേറെ നികൃഷ്ടമായ ഒരു പ്രവൃത്തി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് സ്വന്തം പിതാവിനെ ആ ബാലിക അവളറിയാതെ ഉണ്ടായ ഗർഭത്തിന് ഉത്തരവാദിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം വരെ കത്തോലിക്ക സഭ നടത്തി റോബിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഗർഭിണിയായ കൊച്ചുകു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തി പ്രലോഭനങ്ങൾക്ക് അടിപ്പെടുത്തി അവസാനം സമ്മതിപ്പിച്ചു അയാൾ പറഞ്ഞു ഞാനാണ് ഉത്തരവാദി എൻ്റെ മകൾ ഗർഭിണിയായതിന് ഞാനുണ് ഉത്തരവാദിയെന്ന് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിനെയും ടെസി എന്നാണ് അവരുടെ പേര് ഇതര ഒക്കെ സ്വാധീനിച്ചു അടുത്തുള്ള കോൺവെൻ്റിലെ സന്യാസിനിമാരെ സ്വാധീനിച്ചു എല്ലാവരും ഒരേ സ്വരത്തിൽ നിന്നു റോബിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും അതിനേതറ്റം വരെയും ഞങ്ങൾ പോകും അതിനെല്ലാ വഴികളും എല്ലാ മാർഗങ്ങളും സഭ തേടിക്കൊണ്ടിരുന്നു അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ കോടതിയിൽ തോറ്റു കീഴടങ്ങിയപ്പോഴാണ് ഈ ഒരു നിലപാടിലേക്ക് സഭയെത്തിയത് കെ സി ബി സി റോവിൻ്റെ വിഷയത്തിൽ പറഞ്ഞ ഏക പരാമർശം ഒൻപതിനായിരത്തിലേറെ വൈദികരുള്ള കത്തോലിക്ക സഭയിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്നാണ് അപ്പോൾ നിരവധി വൈദികരുടെ കഥകൾ എനിക്ക് ചോദിക്കാനുണ്ട് എല്ലാത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കൊല്ലത്തെ ലാസ്ർ അച്ഛൻ്റെ കഥയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട മെത്രാന്മാരോട് ഞാൻ ചോദിക്കുകയാണ് അതുപോലെ എത്രയെത്ര കഥകൾ നമുക്കറിയാമല്ലോ വൈദികരുടെ പീഡന കഥകൾ ലൈംഗിക പീഡന കഥകൾ നൂറിലൊന്നു പോലും പുറത്തു വരാറില്ല എല്ലാം അതാതു സമയങ്ങളിൽ മൂടപ്പെട്ട് കളയുകയോ ഭീഷണിക്കോ പ്രലോഭനങ്ങൾക്കോ വിധേയമാക്കി തിരസ്കൃതമാവുകയോ ഒക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതുപോലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉദാഹരണം തന്നെയാണ് ഇര തന്നെ ആവശ്യപ്പെടുകയാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ വൈദികനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതെന്ന് പിതാവിനെക്കൊണ്ട് കള്ളം പറയിപ്പിച്ചതിന് പിന്നാലെ അമ്മയെക്കൊണ്ട് മൊഴി മാറ്റിച്ചതും നമ്മൾക്കറിയാവുന്ന സംഭവമാണ് ഇപ്പോൾ ഇരവ സുപ്രീം കോടതിയിൽ ചെന്ന് പറയുകയാണ് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ആ വൈദികനുമായി ലൈംഗികവുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ താമസിക്കണമെന്ന് കോടതിയോട് അനുവാദം ചോദിക്കുന്നു അതിൻ്റെ പിന്നാലെ റോബിനും ചെല്ലുന്നു ഞാനാ കുട്ടിയെ വിവാഹം കഴിക്കാൻ സന്നദ്ധനാണ് വിവാഹം കഴിക്കുക എന്നുള്ളതും മറ്റൊരു തന്ത്രമാണ് എന്ന് നമുക്കറിയാം കേസിൽ നിന്ന് രക്ഷപ്പെടുക മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അവസാന ആയുധം പുറപ്പെടു പുറത്തെടുക്കുകയാണ് ഇതിന് സുപ്രീം കോടതി വിധി പ്രസ്താവന നടത്തുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സുപ്രീം കോടതി ഒരിക്കലും റോഡിൽ ജാമ്യം കൊടുക്കില്ല എന്ന് തന്നെയാണ് കാരണം അങ്ങനെ ഒരു ജാമ്യം നൽകിയാൽ അതൊരു തെറ്റായ കീഴ്വഴക്കത്തിൻ്റെ തീരും ഇതുപോലുള്ള അനവധി കേസുകളിൽ കുറ്റവാളികൾ വളരെ എളുപ്പമായി രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ ഇത്തരം ബലാത്സംഗ കേസുകൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും വൈദികര് മാത്രമല്ല വിഭിന്ന മേഖലകളിൽ നടക്കുന്ന ഇത്തരം ലൈംഗിക കുറ്റങ്ങളൊക്കെ വളരെ കൂടുതലായി വർദ്ധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതറിയാവുന്ന കോടതി നിയമത്തെ വ്യക്തമായി വിലയിരുത്തുന്ന കോടതി റോബിന് ജാമ്യം കൊടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നാണ് എന്തിനാണ് കത്തോലിക്ക സഭ ഇത്രയേറെ തരം താഴുന്നത് എത്രയോ പെൺകുഞ്ഞുങ്ങളെ എത്രയോ വീട്ടമ്മമാരെ എത്രയോ പ്രായപൂർത്തി എത്രയോ പെൺകുട്ടികളെ ഒക്കെ ഇത്തരം വൈദികർ കൈകാര്യം ചെയ്യുന്നുണ്ട് വളരെ മോശമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതൊന്നും നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കാവുന്നില്ല റോബിൻ്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു ചർച്ചയാണ് എൻ്റെ മനസ്സിലിരുന്നുമുണ്ട് കാരണം ഇതെല്ലാ പ്രശ്നങ്ങളും അന്യോന്യം കെട്ടുപണഞ്ഞ് കിടക്കുകയാണ് ദീപിക ദിന പത്രത്തിൻ്റെ മാനേജിങ് എഡിറ്ററായിരുന്ന ഈ മനുഷ്യൻ്റെ കയ്യിൽ സഭയെ സംബന്ധിച്ച നിരവധിയായ രഹസ്യങ്ങളുടെ താക്കോലുണ്ടെന്നാണ് അന്ന് പുറത്തറിയപ്പെട്ടത് ആ രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ റോബിനെ സംരക്ഷിക്കാൻ സഭ ശ്രമിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ചില സത്യങ്ങൾ റോബിൻ തുറന്നു പറഞ്ഞേക്കുമെന്നുള്ള ഭയപ്പാടാണ് ഇവരെയൊക്കെ ഭയ ആശങ്കാകുലരാക്കുന്നത് റോബിൻ പണ്ടൊരിക്കൽ എൻ്റെ അടുത്തും വന്നത് എനിക്ക് ഓർമ്മയുണ്ട് ദീപികാ ദിനപത്രത്തിൽ ഫാരി സബൂബക്കറുമായി ചേർന്ന് കാഞ്ഞിരപ്പള്ളിയിലെ മെത്രാനായിരുന്ന മാത്യു അറക്കാൻ നടത്തിയ തോന്നിയവാസങ്ങൾ പത്രത്തിനെ വിറ്റ് കൊണ്ടുള്ള പല നടപടിക്രമങ്ങൾ കൈമാറ്റം തുടങ്ങി സകല പരിപാടികൾക്കുമെതിരെ അന്ന് ജോയിൻ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ തന്നെ ഞാൻ പ്രതികരിച്ചിരുന്നു ചാനലുകളിൽ നിരന്തരമായി അത്തരം ചർച്ചകളുണ്ടായിരുന്നു നിരവധി ഡയറക്ട്ബോർഡ് അംഗങ്ങളെന്ന് തന്നെ ഒന്ന് കണ്ണു കാണുകയും അതനുസരിച്ചുള്ള അവർ നൽകിയ അടിസ്ഥാനപരമായ രേഖകളുടെ പശ്ചാത്തലത്തിലാണ് അന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് അന്ന് ഈ പറയുന്ന മെത്രാനു വേണ്ടി മാത്യു വറക്കലിന് വേണ്ടി എന്നെ സ്വാധീനിക്കാൻ റോബിൻ വന്നിരുന്നതാണ് അപ്പം അതുപോലെ നിരവധി കാര്യങ്ങളിൽ ഈ ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് ഇതുപോലുള്ള വൈദികർ ബന്ധപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വൈദികരെ വിരൽ ചൂണ്ടി നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാൻ സഭയ്ക്ക് തടസ്സമുണ്ടാവുന്നു എനിക്ക് റോബിനോടല്ല ഇപ്പം പറയാനുള്ളത് റോബിൻ എന്ന് പറയുന്ന നികൃഷ്ട ജീവി എൻ്റെ മുന്നിൽ സംസാരിക്കാനായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളൊരു വിഷയമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ മെത്രാന്മാരോടാണ് സംസാരിക്കാനുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും യേശുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം തെറ്റു തെറ്റാണെന്ന് വിരൽ പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ ചൂണ്ടുവിരലിന് ശക്തിയുണ്ടാവണം അതല്ലെങ്കിൽ ഈ സഭ യേശുവിൻ്റെ പേരിൽ നിന്ന് നിങ്ങൾ മാറ്റുകയെങ്കിലും ചെയ്യണം യേശു എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വത്തെ നിങ്ങൾ ഇങ്ങനെ മോശമാക്കരുത് താറടിക്കരുത് കേരളത്തിലെ ഇതര മതസമൂഹങ്ങളുടെ മുന്നിൽ ഇതര ജനസമൂഹങ്ങളുടെ മുന്നിൽ ക്രൈസ്തവരെ ഒന്നിറങ്ങം താറടിക്കുന്ന അവസ്ഥയിൽ നിന്ന് കത്തോലിക്ക സഭ സ്വയം വിമോചിതരായി മാറിക്കൊണ്ട് ഈ സമൂഹത്തെ ക്രൈസ്തവ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാനുള്ള വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ വയ്ക്കാനുള്ളത് ഇനിയും സമയം വൈകിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം